ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള നല്ല നമ്മുടെ മാമ്പു ഒക്കെയാണ് ഈ കിടക്കുന്നത്. നല്ല മണമുണ്ട്. ഇതുപോലെ തന്നെ നിറയെ കായ്ച്ചാൽ മതിയായിരുന്നു. കുറേയൊക്കെ പകുതി വെച്ചൊക്കെ പൊഴിഞ്ഞൊക്കെ പോകും. അങ്ങനെ ഉണ്ടാവാണ്ട് നിറയിച്ച് കായ്ച്ചാൽ മതിയായിരുന്നു. പൊക്കത്തോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, നല്ലപോലെ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നാച്ചുറലായിട്ടൊരു പ്രൊഡക്റ്റാണ്, എന്നാൽ നമ്മുടെ സ്കിന്നിന് വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് തരുന്നതാണ്. ഒത്തിരി കുട്ടികൾ പറയാറുണ്ട്, എസ്പെഷ്യലി ടീനേജേഴ്സും അതുപോലെ തന്നെ ഒരു 20-21 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ പറയാറുണ്ട്, മുഖം നമുക്ക് ഫേസ് എന്ന് പറയുന്നത് ചേച്ചി ഒന്ന് ഓഫീസിലൊന്ന് പോകാൻ പോലും ബുദ്ധിമുട്ടാണ്, കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. പല ആൾക്കാരും കളിയാക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ ഇവരുടെ ഒന്നും കുറ്റം കൊണ്ടല്ലല്ലോ ഫേസിലൊക്കെ ഇതുപോലെ പിമ്പിൾസ് വരുന്നത്. പക്ഷേ കോളേജിലൊക്കെ പിമ്പിൾസ് ഉള്ളവരെ കാണുമ്പോഴത്തേക്കും ഒരു ഇറിറ്റേഷൻ കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറേ കളിയാക്കുകയൊക്കെ ചെയ്യുന്നു പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ നമ്മളുടെ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതാണ് ഓർഗാനിക് ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ സ്കിൻ ഹെൽത്തി സ്കിൻ ക്യാപ്സൂൾസ്. ഇതിൽ 60 വെജ് ക്യാപ്സൂൾസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഹെൽത്തി സ്കിൻ, ഹെൽത്തി കോൺഷ്യസ് ലിവിംഗ് എന്നൊക്കെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് നോക്കാം. 22 മുതൽ 25 വരെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 225 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ ISO സർട്ടിഫൈഡ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുർ സേഫ് ആൻഡ് എഫക്റ്റീവ് എന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സ്കിൻ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ കോംപ്ലക്ഷൻ കൂട്ടാൻ, അതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ക്ലിയർ സ്കിന്, ഹെൽത്തി സ്കിന്നായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 1-2 ക്യാപ്സൂൾസ് ആണ്. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം വാട്ടറിൻ്റെ കൂടെ ട്വൈസ് ഒന്നോ രണ്ടോ നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ നല്ലൊരു സ്കിൻ കെയർ ക്യാപ്സൂളാണ്. ഇതിപ്പോൾ നമ്മുടെ സ്കിന്ന് പിമ്പിൾസ് ഉള്ളവർക്ക് മാത്രമല്ല, നോർമലി നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടിരിക്കാനായിട്ടും ഈവൻ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യാനോ സ്കിന്നിന് കൂടുതൽ കെയർ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലെങ്കിലും ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് സ്കിന്നിലുള്ള എല്ലാതരം കെയറും തരും. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഞാനിത് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു രക്ഷയില്ല. കാക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. ശരിക്കും വെച്ചാൽ സമയം ഇപ്പൊ 3:30 ആയിട്ടുള്ളൂ, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ റൂമിലേക്ക് വന്നു. അപ്പൊ ഇതുവരെ ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മുടെ റൂമിൽ കട്ടിലിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഓർഗാനിക് ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ സ്കിൻ ഹെൽത്തി സ്കിൻ എന്നാണ് ഇത്. അപ്പൊ നമ്മളുടെ സ്കിന്നില് ഇതുപോലെ തന്നെ ഈവൻ ആയിട്ടല്ലാത്തൊരു സ്കിന്നാണ്. നമ്മളുടെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇവിടെ ഒരു കളറാണ്, ഇവിടെ ഒരു കളറാണ്, നമ്മുടെ നെറ്റിയിൽ വേറൊരു കളറാണ്, കഴുത്തിൽ വേറൊരു കളറാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. നല്ലൊരു സ്കിന്നിലൊരു ഗ്ലോയിങ് ഒക്കെ ഉണ്ടാവും. ഇത് മിനിമം യൂസ് ചെയ്യണം, 3 മാസമൊക്കെ യൂസ് ചെയ്യുക. 15 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ മനസ്സിലാവും. നല്ലപോലെ പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, നല്ല യൂസ്ഫുൾ ആണ്. ഒരുപാട് റേറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ വിചാരിക്കുന്ന ഇതിനൊരു 700-800 ഒക്കെ റേറ്റ് അല്ല, അത്രയൊന്നും ഇല്ല. ഇതൊരു 225 ആണ് റേറ്റ്. 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓർഗാനിക് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ എല്ലാം വരുന്നത്. ഇതിൻ്റെ എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഗ്രീൻ ടീ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്യുവറാണ്, സേഫ് ആണ്, എഫക്റ്റീവ് ആണെന്നൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കോംപ്ലക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കും. മീൻസ് നമുക്കിങ്ങനെ വെളുത്ത് പാല് പോലെ ആവുന്നല്ല, നമ്മൾ ഈവൻ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഇരിക്കാൻ ഇത് സഹായിക്കും. കുറച്ചുകൂടെ നമുക്ക് തോന്നും, കുറച്ചുകൂടെ നന്നായിട്ട് സ്കിന്ന് കളർ വെച്ചല്ലോ എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഒരു ക്ലിയർ ആയിട്ട് നമ്മുടെ സ്കിന്ന് ഒന്ന് ക്ലിയർ ആയിട്ടിരിക്കാൻ സഹായിക്കും. ഹെൽത്തി ആയിട്ടും റേഡിയന്റ് ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഓൾമോസ്റ്റ് നമ്മൾ ഫുൾ ബോഡിക്ക് ഇത് യൂസ്ഫുൾ ആണ്, ഹെൽത്തി ആണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞ ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡൽവുഡ്, റെഡ് സാൻഡൽവുഡ് ആണ്, രക്തചന്ദനം, അതുപോലെ തന്നെ ടേമറിക്ക്, ഇതിനകത്ത് ഓർഗാനിക് ടേമറിക്കിൻ്റെ എക്സ്ട്രാക്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക് രാമതുളസി, നമുക്കറിയാലോ രാമതുളസി, കൃഷ്ണ തുളസി എന്നൊക്കെ പറഞ്ഞ രാമതുളസി ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീം ലീവ്സ് ഇതിലടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒന്നല്ലെങ്കിൽ രണ്ട് ക്യാപ്സൂൾ നമ്മുടെ സ്കിന്നിൽ കൂടുതൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പൊറ്റ പോലൊക്കെ സ്കിൻ ഒക്കെ ആണ് നമ്മുടെ സ്കിന്നെങ്കിൽ നമുക്ക് ഡെയിലി രണ്ട് ഭക്ഷണത്തിന് ശേഷം യൂസ് ചെയ്താൽ മതി നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളുടെ സ്കിന്നിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡെയിലി ഒന്ന് യൂസ് ചെയ്താലും മതി അല്ലെങ്കിൽ ഫസ്റ്റ് മന്ത് നമ്മൾ രണ്ട് ക്യാപ്സൂൾ എടുക്കുക സെക്കൻഡ് മന്ത് നമ്മൾ ഓരോ ക്യാപ്സൂൾ വീതം യൂസ് ചെയ്യുക തേർഡ് മന്തും അങ്ങനെ തന്നെ ആക്കുക അവസാനത്തെ വീക്ക് നമ്മളൊരു മൂന്നാമത്തെ മാസത്തിൽ അവസാനത്തെ ഒരാഴ്ച നമ്മൾ രണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് കഴിച്ചു നോക്കുക വളരെ നല്ലതാണ് ഇപ്പം ഞാൻ വന്നതേ ഉള്ളൂ ഇന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതില് മുകളിലൊക്കെ നല്ല ലോക്ക്ഡ് ആണ് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലോസ്ഡ് ഉണ്ട് ഒരു ഇതിൻ്റെ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം കണ്ടോ നമ്മൾ പൊടിക്കുക അങ്ങനത്തൊക്കെ പൊടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ എന്ത് സ്മെല്ലാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് കുറേ ഇങ്ങനെ എന്തൊക്കെ നമ്മൾ വേരുകളൊക്കെ ഇങ്ങനെ ചതച്ചിടിച്ചെടുത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് അമുക്കുരം ഒക്കെ ഇതിനകത്ത് എനിക്ക് തോന്നിയതാണ് അങ്ങനെ നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്കപ്പോൾ ഇത് ഡെയിലി കഴിക്കാം കഴിച്ച് നോക്കാം കഴിച്ച് ഞാൻ നോക്കിയിട്ട് വളരെ എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇത് പ്രത്യേകിച്ച് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ പ്രൊമോഷൻ ആണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് വളരെ എനിക്ക് സിൻസിയർ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ ധൈര്യം ആയിട്ട് വാങ്ങിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ റിസൾട്ട് എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാം പിമ്പിൾസ് ഉള്ള കുട്ടികളൊന്നും കളിയാക്കരുത് മാനസികമായിട്ട് അവർക്ക് ഒത്തിരി ഇറിറ്റേറ്റഡ് ആകും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്കിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായി ഒരു പ്രോബ്ലംസ് ഇല്ല സ്കിന്നിലാണെങ്കിലും നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് ഹെൽത്തിന് ഇത് ഓക്കെയാണ് വേറെ ഒരു പ്രശ്നങ്ങളില്ല സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണേ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമാരുടെ വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കണം അപ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ കിഡ്സ് മീ തനു സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ